ലോക്ഡൌൺ ആരംഭിച്ച മുതൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്തതിൽ കർഷകരും വ്യാപാരികളും വൻ പ്രതിസന്ധിയിലാണ്. പ്രശ്നം പരിഹരിക്കാൻ ആഴ്ചയിൽ രണ്ട് ദിവസം മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെടുന്നത്. കോവിഡിനെ തുടർന്ന് ഹൈറേഞ്ച് മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. മലഞ്ചരക്ക് കടകൾ അടച്ചുപൊട്ടപ്പെട്ടതോടെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായ കൊക്കോ, ഗ്രാമ്പു, ജാതി, കുരുമുളക് തുടങ്ങി മറ്റു ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ആഴ്ചയിൽ രണ്ടു ദിവസം വിളവെടുത്ത് വിൽപ്പന നടത്തിയിരുന്ന കൊക്കോ ലോക്ഡൌൺ ആരംഭിച്ച ശേഷം വിറ്റഴിക്കാൻ കഴിയാത്തതിനാൽ ഹൈറേഞ്ചിലെ ഒട്ടുമിക്ക കർഷകരും വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. നിലവിലെ സാഹചര്യത്തിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുന്ന മലഞ്ചരക്ക് കടകൾ തുറന്നു പ്രവർത്തിക്കാൻ നടപടി വേണമെന്നാണ് വ്യാപാരികളുടെയും കർഷകരുടെയും ആവശ്യം. വ്യാപാര മേഖലയിൽ ഇപ്പോൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ചെറുകിട വ്യാപാര മേഖല മൊത്തം സ്തംഭിക്കുകയും അവിടെ ജീവിതമാർഗം നിലയ്ക്കുകയും ചെയ്തിരിക്കുക. ദൈനംദിനം ഇവിടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ കാർഷിക മേഖലയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ മുഖേനയാണ് അവരുടെ ജീവിതമാർഗം കണ്ടെത്തി ഭൂരിപക്ഷം ആൾക്കാരും ജീവിതം കണ്ടെത്തി എത്തുന്നത്. അവരുടെ ഉൽപ്പന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ക്രയവിക്രയം ചെയ്താൽ മാത്രമേ വ്യാപാരി സമൂഹത്തിനും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ സാധാരണക്കാർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. വ്യാപാര കാർഷിക മേഖല ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ക്വാറന്റൈനിലാണെങ്കിലും ലോക്ക്ഡൗണിലാണെങ്കിലും ആഴ്ചയിൽ രണ്ട് ദിവസം, ഏറ്റവും മിനിമം രണ്ട് ദിവസം സമയബന്ധിതമായി കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നതിനും അത് സംഭരിക്കുന്നതിനുള്ള സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ശക്തമായി ഉണ്ടാകേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്ത കർഷകരെയും വ്യാപാരികളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഇത്തരം സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളും കർഷകരും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. SL വരാജ്, മീഡിയ നെറ്റ്.